morning, students. அடுத்த question தான் solve the recurrence relation an minus 3 an minus 1 is equal to 5 into 3 raised to n where n greater than equal to 1 a0 is equal to 2 அப்ப இவர நமக்கு இது ஒரு செகண்ட் ஆர்டர் நான் ஹோமோஜீனியஸ் ரெக்கரன்ஸ் ரிலேஷன் ആണ് நான் ஹோமோஜீனியஸ் എന്തുകൊണ്ടാണ് நான் ஹோமோஜீனியஸ் എന്ന് പറയാൻ കാരണം റൈറ്റ് ஹேண்ட் சைடு இஸ் நாட் ஈக்குவல் டு ஒரு நான் ஹோமோஜீனியஸ் ആണ് அப்ப ഇതിന്റെ ஜெனரல் சொல்யூஷன் എന്ന് പറയുന്നത് എന്താണ് ജനറൽ സൊല്യൂഷൻ is an is equal to anh plus anp anh plus anp ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം to find anh anh കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാം anh കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് സീറോ കൊടുക്കാം an minus 3 an minus 1 is equal to 0 എന്നിട്ട് അതിന്റെ കാരക്ടറിസ്റ്റിക്കേഷൻ എഴുതാം കാരക്ടറിസ്റ്റിക്കേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും നമുക്ക് ഇവിടെ r minus 3 is equal to 0 അപ്പോൾ നമുക്ക് r ന്റെ വാല്യൂ എത്ര കിട്ടും 3 എന്ന് കിട്ടും therefore anh എന്ന് പറഞ്ഞാൽ എന്താണ് c1 into 3 raised to n അപ്പോൾ anh കിട്ടി c1 into 3 raised to n എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോയിന്റ് എന്താണ് to find anp കണ്ടുപിടിക്കണം anp എൻപി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ അസ്യൂം എൻപി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 3 റേസ്റ്റ് ടു എൻ എ ഇൻറ്റു 3 റേസ്റ്റ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ എ ഇൻറ്റു 3 റേസ്റ്റ് എന്ന് എടുത്താൽ നമുക്ക് ഇവിടെ ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നതിൽ 3 ഉണ്ട് കണ്ടോ സി വൺ ഇൻറ്റു 3 ഈ സെയിം നമ്പർ തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സെയിം നമ്പർ 3 തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എ ഇൻറ്റു 3 റേസ്റ്റ് എൻ എടുക്കാൻ പാടില്ല അതിന് പകരം എൻ ഇൻറ്റു 3 റേസ്റ്റ് എൻ എടുക്കണം എടുക്കണം അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് 5 into 3 raised to n എന്നാണ് അതുകൊണ്ട് നമ്മള് ഇവിടെ ഹോമോജീനിയസ് സൊല്യൂഷൻ 3 ഉണ്ട് ഇവിടെയും 3 വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കേസില് നമുക്ക് സൊല്യൂഷൻ സോൾവ് ചെയ്ത് എയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എ ഇൻറ്റു എൻ 3 raised to n എടുക്കണം അപ്പൊ അതനുസരിച്ച് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ എന്താണ് എ എൻ മൈനസ് 3 എ എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 raised to n ആണ് അതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ എ എൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എ എൻ ഇൻറ്റു 3 raised to n മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്തായിരിക്കും എ ഇൻറ്റു n minus 1 into 3 raised to n minus 1 is equal to 5 into 3 raised to n. എന്ന് കൊടുക്കാം. അതായത് a ന്റെ പകരം ഞാൻ എന്ത് കൊടുത്തു a ന്റെ പകരം 5 n into 3 raised to n കൊടുത്തു. ഇവിടെ a n minus 1 എന്ന് പകരം n ന്റെ സ്ഥാനത്ത് n minus 1 കൊടുത്തു 3 raised to n minus 1 5 into 3 raised to n. ഇനി 3 raised to n കൊണ്ട് മൾട്ടിപ്ലൈ 3 raised to n കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. 3 raised to n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ എന്താ കിട്ടണേ ഇവിടെ നമ്മൾ 3 raised to n കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 raised to n കട്ട് ആയിപ്പോ താഴെ വരുന്ന 1/3 വി 3 കട്ട് ആയിപ്പോ ബാക്കി നമുക്ക് എന്ത് കിട്ടും എ ഇൻറ്റു എൻ മൈനസ് 1 എ ഇൻറ്റു എൻ മൈനസ് 1 റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും റൈറ്റ് ഹാൻഡ് സൈഡില് നമുക്ക് 5 കാരണം 3 raised to n പോയി 3 raised to n ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എ എൻ എന്ന് വരും ഇവിടെ കട്ട് ചെയ്ത് കളയുമ്പോൾ 3 raised to n minus 1 എന്നുള്ളത് 3 raised to n by 3 എന്നാണ് 3 raised to n by 3 ആണ് ആ 3 ഉം 3 ആദ്യം തന്നെ കട്ടായി പോയി പിന്നെ 3 raised to n കട്ടായി പോയി ബാക്കി എ ഇൻറ്റു എൻ മൈനസ് 1 റൈറ്റ് ആൻസർ ഇൻ ഫൈവ് ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ എൻ മൈനസ് എ എൻ പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ എൻ മൈനസ് എ എൻ പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 ഈ എനും കിട്ടിപ്പോവും therefore എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും 5 therefore നമ്മുടെ ANP എന്താണ് ANP എന്ന് പറയുന്നത് A എന്നുള്ള 5 into n into 3 raised to n അപ്പോൾ നമുക്ക് ANH കിട്ടി ANP കിട്ടി therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ് n is equal to c1 into 3 raised to n plus 5 into n into 3 raised to n ഇനി ഒരു ബൗണ്ടറി കണ്ടീഷൻ വന്നിട്ടുണ്ട് ബൗണ്ടറി കണ്ടീഷൻ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി വൺ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ എൻ ഇന്ന് സീറോ കൊടുക്കുമ്പോൾ എ നോട്ട് ഈസ് ഈക്വൽ ടു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സി വൺ ഇൻറ്റു ഇവിടെ എൻ ഇന്ന് സീറോ കൊടുക്കുമ്പോൾ ഇവിടെ 1 വരും പ്ലസ് 5 ഇൻറ്റു എൻ ഇന്ന് സീറോ കൊടുക്കുമ്പോൾ ഈ ടൈം എന്തായി പോകും സീറോ ആയിപ്പോ ആ ടൈം സീറോ ആയിപ്പോ അപ്പോൾ സി വണ്ണിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി സി വണ്ണിന്റെ വാല്യൂ 2 കിട്ടി
therefore the solution is, therefore the solution is, solution namukku endha irukna solution, solution is endana solution namukku c1 inde sthanathukku kodukkam 2 into 3 raised to n plus 5 into n into 3 raised to idana namukku kittuna final aayittu kittuna answer, final aayittu kittuna answer 2 into 3 raised to n plus 5n into 3 raised to n. ഇതിനെ വേണ്ടി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ രണ്ടില കോമൺ ആയിട്ട് 3 raised to n ഉണ്ട്. അപ്പോൾ 2 plus 5n into 3 raised to n ഉണ്ട്. 2 plus 5n into 3 raised to n നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും 2 plus 5n 3 raised to n. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലെ നോൺ ഹോമോജീനിയസ് സൊല്യൂഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ANP കണ്ടുപിടിക്കുമ്പോൾ, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ A into 3 raised to n എടുത്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. കാരണം എന്താണ്, ആ 3 എന്നുള്ള നമ്പർ ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, ഹോമോജീനിയസ് സൊല്യൂഷൻ ആ 3 എന്നുള്ള നമ്പർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൊല്യൂഷൻ കിട്ടാൻ, എയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 raised to n പകരം n into 3 raised to n എടുക്കുക, n into 3 raised to n. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ആണ് n into 3 raised to n. അപ്പൊ അങ്ങനെ എ എൻ എൻ്റെ 3 raised to n എന്നുള്ളത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ എൻ മൈനസ് 3 എ എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 raised to n. അപ്പോൾ എ എൻ ഇൻറ്റു 3 raised to n മൈനസ് എ എൻ്റെ പകരം എ എൻ ഇൻറ്റു 3 raised to n മൈനസ് 3 ഇൻറ്റു എ എൻ മൈനസ് 1 എൻ്റെ സ്ഥാനത്ത് എൻ മൈനസ് 1 3 raised to n മൈനസ്. അപ്പോൾ എ എൻ മൈനസ് 1 ന് പകരം എൻ്റെ സ്ഥാനത്ത് എൻ മൈനസ് 1 കൊടുക്കുന്നു, ഇവിടെ എൻ മൈനസ് 1 കൊടുക്കുന്നു. റൈറ്റ് ആൻസർ 5 ഇൻറ്റു 3 raised to n. ഇനി 3 raised to n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എ എൻ വരും, സെക്കൻഡ് ടേമില് 3 raised to n മൈനസ് 1 3 raised to n ബൈ 3 എന്ന് ഇടാം. അപ്പൊ 3 കട്ട് ആയി പോയി. പിന്നെ 3 raised to n ഡിവൈഡ് ചെയ്യുമ്പോൾ 3 raised to n പോയി, എ ഇൻറ്റു എൻ മൈനസ് 1 5. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ എൻ മൈനസ് എ എൻ പ്ലസ് എ ഈസ് ഇക്വൽ ടു 5 വരും. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 5 വരും. അപ്പൊ എ എൻ പി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എ എൻ പി എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എൻ ഇൻറ്റു 3 raised to n. Therefore നമ്മുടെ സൊല്യൂഷൻ എ എൻ ഈസ് ഇക്വൽ ടു സി വൺ ഇൻറ്റു 3 raised to n പ്ലസ് 5 ഇൻറ്റു എൻ ഇൻറ്റു 3 raised to n. ഇനി നമുക്ക് ആ കോൺസ്റ്റന്റ് സി വൺ കണ്ടുപിടിക്കാനായിട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻ എന്താണ്, എ നോട്ട് ഈസ് ഇക്വൽ ടു, എ നോട്ട് ഈസ് ഇക്വൽ ടു നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എ നോട്ട് ഈസ് ഇക്വൽ ടു ഈക്വൽ സി വൺ ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 0. കാരണം ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിന് 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ഇതിൽ നമുക്ക് സി വൺ ഇൻറ്റു 1 വരും, രണ്ടാമത്തെ എന്നിന് 0 കൊടുക്കുമ്പോൾ മൊത്തം ടൈം 0 ആയിപ്പോകും. അപ്പോൾ സി വൺ ഈസ് ഇക്വൽ ടു 2. ദാറഫോർ നമ്മുടെ സൊല്യൂഷൻ, ഫൈനൽ സൊല്യൂഷൻ എന്താണ്, 2 ഇൻറ്റു 3 raised to n പ്ലസ് 5 എൻ ഇൻറ്റു 3 raised to n. രണ്ടില് കോമൺ ആയിട്ട് എന്തുണ്ട്, 3 raised to n ഉണ്ട്. അത് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ 2 പ്ലസ് 5 എൻ ഇൻറ്റു 3 raised to n. ഫൈനൽ ആൻസർ 2 പ്ലസ് 5 എൻ ഇൻറ്റു 3 raised to n ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.